السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين، أما بعد، شيخ الإسلام ابن تيمية رحمه الله العقيدة الواسطية لنا إن يمكو أي كان لدي സൂറ അഅറാഫിലെ 33-ാമത്തെ ആയത്ത് ഷൈഖുൽ ഇസ്ലാം റഹിമഹുല്ലാ ഇവിടെ എടുത്തു കൊടുത്തതാണ്. ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിശ മാ ളഹറ മിൻഹാ വമാ ബതൻ വൽഇസ്മ വൽബഗ്യ ബിഗൈറിൽ ഹഖ് വഅൻ തുശ്രികൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ. ഇബ്നു തൈമിയ റഹിമഹുല്ലാ ഈ ആയത്ത് ഇവിടെ ഉദ്ധരിക്കാനുള്ള കാരണം, അള്ളാഹുവിന് യാതൊരു ശരീക്കുമില്ല, അവനൊരു ശരീക്ക് ഇല്ല, അവനൊരു ശരീക്കിനെ ആക്കാൻ പാടില്ല. ശരീക്കെന്നാൽ പങ്കാളി എന്നാണ്. ഒരു നിലക്കും അള്ളാഹുവിൻ്റെ റുബൂബിയത്തിലോ ഉലൂഹിയത്തിലോ അവൻ റബ്ബാണെന്നതിലോ അവൻ ഇലാഹാണെന്നതിലോ അവൻ്റെ പേരുകളിലോ അവൻ്റെ വിശേഷണങ്ങളിലോ ഒന്നും അള്ളാഹുവിനൊരു ശരീക്കുമില്ല. അതുകൊണ്ട് അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്നതാണ് ഏറ്റവും വലിയ തിന്മ. ഈ ആയത്ത് നോക്കുക. ഖുൽ, അല്ലാഹു പറയുന്നു, നീ പറയുക, ഇന്നമാ ഹറമ റബ്ബി, എന്റെ റബ്ബ് ഹറാമാക്കിയത് ഇത് മാത്രമാകുന്നു. ഇവിടെ ഇന്നമാ എന്ന് ചേർത്ത് പറയാനുള്ള കാരണം ഈ ആയത്തിന്റെ സിയാഖ്. ഇവിടെ മുശ്രിക്കുകൾ അവർ അള്ളാഹു സുബ്ഹാനഹു വതആല ഹലാലാക്കിയത് ഹറാമാക്കുകയും അള്ളാഹ് ഹറാമാക്കിയത് പലതും അവർ ഹലാലാക്കുകയും ചെയ്തു. അള്ളാഹു റബ്ബുൽ ആലമീൻ ഹറാമാക്കിയത് എന്താണ് എന്ന് വളരെ മുജ്മലായി എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കി, എന്നാൽ അതിൽ എല്ലാം ഉൾക്കൊള്ളുന്നു. ഇസ്ലാമിൽ ഹറാമായ തിന്മകളൊക്കെ അതിൽ ഉൾക്കൊള്ളുന്നു. ഖുൽ, പറയൂ നബിയെ, ഇന്നമാ ഹറമ റബ്ബി, എന്റെ റബ്ബ് ഹറാമാക്കിയത് ഇത് മാത്രമാണ്. അൽ ഫവാഹിഷ്, ഫാഹിഷത്തുകൾ, മാ ളഹറ മിൻഹാ വമാ ബതൻ, അതിൽ പരസ്യമായതും അതിൽ പുറത്ത് കണ്ട പെട്ടെന്ന് മനസ്സിലാകുന്നതും വമാബത്തൻ, ഗോപ്യമായതും അഥവാ തിരിച്ചറിയാൻ പറ്റാത്തതും തെളിഞ്ഞതും ഒളിഞ്ഞതുമായ ഫാഹിഷത്തുകളാണ് അള്ളാഹു ഹറാമാക്കിയത്. ഫാഹിഷ എന്നാൽ വൃത്തികേടുകൾ. അതിൽ വളരെ മുമ്പേ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് അസ്ജിന, വ്യഭിചാരം, സ്വർഗരതി പോലെയുള്ള ഫാഹിഷത്തുകൾ, വൃത്തികേടുകൾ, അതൊക്കെ ഈ പറഞ്ഞ വാക്കിൽ ഉൾപ്പെടുന്നതാണ്. ഖുൽ ഇന്നമാ റബ്ബി അൽ ഫവാഹിഷ് മാ ളഹറ മിൻഹാ വമാ ബതൻ, അതിൽ തെളിഞ്ഞതും ഒളിഞ്ഞതുമെല്ലാം ഫാഹിഷത്തുകൾ മുഴുവൻ അള്ളാഹു സുബ്ഹാനഹു വതആല ഹറാമാക്കിയിരിക്കുന്നു. അതുമാത്രമല്ല അതിലേക്ക് എത്തിക്കുന്ന മാർഗങ്ങളും. ഏതുപോലെ വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിഷതൗ വസാഅ സബീല, സൂറത്തുൽ ഇസ്രായിൽ അള്ളാഹു പറഞ്ഞതുപോലെ നിങ്ങൾ വ്യഭിചാരത്തോട് അടുത്തു പോകരുത്, തീർച്ചയായും അത് ഫാഹിഷത്താണ്, വളരെ വലിയ വൃത്തികേടും വസാഅ സബീല, മോശമായ മാർഗവുമാണ്. അതിലേക്ക് എത്തിക്കുന്ന മാർഗങ്ങളിൽ നിന്ന് തന്നെ വിട്ടു നിൽക്കുക. അതിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന മാർഗത്തിൽ നിന്ന് മാറി നിന്നാൽ പിന്നീടുള്ള മാർഗം വഴി എളുപ്പമാകും, പിന്നീട് അതിൽ നിന്ന് രക്ഷപ്പെടുക എളുപ്പമാകും. എന്നാൽ അതിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഒക്കെ പടവുകൾ നമ്മൾ മടിക്കാതെ കയറിയാൽ അതിൽപ്പെട്ടതാണ് നോട്ടം, അതിൽപ്പെട്ടതാണ് സംസാരം, അതിൽപ്പെട്ടതാണ് സ്പർശനം. ഇതൊക്കെ അതിൻ്റെ ആദ്യമാദ്യമുള്ള പടവുകളാണ്. അതിലൊരുവൻ സബർ ചെയ്താൽ, അത് ചെയ്യാതിരുന്നാൽ പിന്നീട് അങ്ങോട്ട് അവൻ എളുപ്പമാണ്. എന്നാൽ അതിലാരെങ്കിലും സബർ ചെയ്തില്ലേ, പിന്നീട് ഉള്ളത് പ്രയാസമാണ്. അതുകൊണ്ട് ആ വഴിയിൽ നിന്ന് തന്നെ മാറി നിൽക്കുക എന്നതാണ് ഓരോ മുസ്ലിമും ചെയ്യേണ്ടത്. വഫഖനല്ലാഹു വയ്യാക്കും. ഖുൽ ഇന്നമാ ഹറമ റബ്ബി അൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബതൻ വൽ ഇസ്മ വൽ ബഗ്യ ബിഗൈറിൽ ഹഖ്. അതുപോലെ അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു അൽ ഇസ്മ. ഇസ്മ എന്നാൽ പാപം എന്നാണ് അതിന്റെ അർത്ഥം. ഇസ്മ എന്നാൽ പാപം. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് കാര്യങ്ങളെ ഇസ്മ എന്ന് വിളിച്ചിട്ടുണ്ട്, പാപം എന്ന് വിളിച്ചിട്ടുണ്ട്. ഇസ്മ എന്നാൽ പാപം.
അള്ളാഹു ഹറാമാക്കിയ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ പരിധിയിൽ ഉൾപ്പെടും. അത് പുറമേക്ക് ആളുകൾക്ക് ചിലപ്പോൾ വൃത്തികേടാണെന്ന് തോന്നിയില്ലെങ്കിലും, ചില തെറ്റുകൾ ചില ആളുകൾക്ക് വൃത്തികേടാണെന്ന് തോന്നിയില്ലെങ്കിലും, പ്രത്യേകിച്ച് ആധുനിക കാലത്ത് ഇന്ന് വലിയ വൃത്തികേടുകൾ പോലും പല ആളുകൾക്കും പുരോഗമനമാണ്. വലിയ വലിയ വൃത്തികേടും തോന്നിയ മാസൊക്കെ ആളുകൾക്ക് പുരോഗമനവും അതൊക്കെ വലിയ എന്തോ പുരോഗതിയുടെ ചിഹ്നങ്ങളുമൊക്കെ ആയിട്ടാണ് ആളുകൾ കാണുന്നത്. എന്തു പറയാൻ, അള്ളാഹു പതാലത്തിലാക്കിയവനെ, അള്ളാഹു ഇരുട്ടിലാക്കിയവനെ വെളിച്ചത്ത് കൊണ്ടുവരാൻ ആരുണ്ട്? അള്ളാഹു ബുദ്ധി കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ അവന് ബുദ്ധി കൊടുക്കാൻ ആരാണുള്ളത്? അപ്പോ ആളുകൾ ഫാഹിഷത്തെന്ന് തോന്നിയില്ലെങ്കിൽ പോലും പാപമായി തീരുന്ന കാര്യങ്ങൾ അതാണ് ഇസ്മ്. ഇസ്മ് അതിൽപ്പെടുന്നതാണ്. വൽ ബഗ്യ ബിഗൈറിൽ ഹഖ്, ബഗ്യ എന്നാൽ അതിക്രമം, ബിഗൈറിൽ ഹഖ് അന്യായമായുള്ള അതിക്രമം, ആരെങ്കിലും ദ്രോഹിക്കുക, മെക്കെട്ടുകയറുക, അതൊക്കെ ബഗിയിൽപ്പെട്ടതാണ്. ബഗി വളരെ മോശമായതാണ് ബഗി എന്നത്. കാരണം അത് മുതാദ്ദിയായ ഒരു തിന്മയാണ്. മുതാദ്ദി എന്ന് പറഞ്ഞാൽ അത് അവനവനിൽ നിൽക്കുകയില്ല, മറ്റുള്ളവരിലേക്കും കൂടി കടക്കും. മറ്റുള്ളവർക്ക് അതിന്റെ ദ്രോഹം അനുഭവിക്കേണ്ടി വരും. അതിന്റെ ഫലം വളരെ മോശമായിരിക്കും. ചിലപ്പോൾ ഈ ബഗീന് വിധേയരായ ആളുകൾ ദുആ ചെയ്യും അള്ളാഹുവിനോട്. അപ്പൊ അത് മദ്ലൂമിന്റെ ദുആ ആണ്. മർദ്ദിതന്റെ അഥവാ ആക്രമിക്കപ്പെട്ടവന്റെ, അനീതിക്ക് വിധേയനായവന്റെ ദുആ ആണ്. അത് അള്ളാഹു സ്വീകരിക്കും. അതിന്റെ ഫലം വളരെ മോശമായിരിക്കും. വൽബഗിയ ബിഗൈരിൽ ഹഖ്, അന്യായമായുള്ള ദ്രോഹം, ഇതൊക്കെയാണ് അള്ളാഹു ഹറാമാക്കുന്നത്. എന്റെ റബ്ബ് ഹറാമാക്കിയിട്ടുള്ളത് ഇതൊക്കെയാണ്. വഅന തുശ്രികു ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന. ഈ ഇതിനാണ് ഇബ്നു തൈമിയ ഈ ആയത്ത് ഉദ്ധരിച്ചത്. വഅന തുശ്രികു ബില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്നതും, മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന, അള്ളാഹു ഒരു സുൽത്താനും ഒരു തെളിവും അവതരിപ്പിച്ചിട്ടില്ലാത്തതിൽ. എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത ഒരാളെയും ഇബാദത്ത് ചെയ്യാൻ റബ്ബ് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അതൊന്നും സുൽത്താൻ ഇല്ലാത്തതാണ്. അള്ളാഹു ഒരു സുൽത്താനതിന് ഇറക്കിയിട്ടില്ല. ഏതുപോലെ സൂറത്തു അന്നജ്മിൽ അള്ളാഹു പറഞ്ഞതുപോലെ, അഫറായിതുമുൽ ലാത വൽ ഉസ്സ വമനാത അസ്സാലിസത അൽഉഖ്റാ അലകുമുദ്ദകറു വലഹുൽ ഉൻസ തിൽക ഇദൻ ഖിസ്മതുൻ ദീസ ഇൻ ഹിയ ഇല്ലാ അസ്മാഉൻ സമ്മൈതുമുഹാ അൻതും വഅബാഉകും മാ അൻസല അല്ലാഹു ബിഹാ മിൻ സുൽത്താൻ ഇൻ യത്തബിഊന ഇല്ല ദന്ന വമാ തഹ്വൽ അൻഫുസ് വലഖദ് ജാഅഹും മിൻ റബ്ബിഹിമുൽ ഹുദാ. കണ്ടില്ലേ, ലാത്തയും ഉസ്സയും മൂന്നാമതായി മറ്റൊരു മനാത്തയെയും, നിങ്ങൾ കാൺമക്കളും അവന് അള്ളാഹുവിന് പെൺമക്കളുമോ? കാരണം അവനവന് പെൺകുട്ടികൾ ഉണ്ടായാൽ അവരതിനെ കുഴിച്ചുമൂടും. അപമാനം കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ജാഹിലിയത്തിലെ അറബികളിലെ പല ഗോത്രങ്ങൾക്കും. എന്നാൽ റബ്ബിന് പെൺമക്കളുണ്ടെന്ന് പറയാൻ ഈ ഖൗമിന് യാതൊരു മടിയുമില്ല. അള്ളാഹു ചോദിക്കും, നിങ്ങൾക്ക് ആമക്കളും അള്ളാഹുവിന് പെൺമക്കളുമോ? തിൽക ഇദൻ ഖിസ്മതുൻ ദീസ, അത് തീരെ നീതിയല്ലാത്ത ഒരു ഓഹരി വെപ്പാണല്ലോ. ഇൻ ഹിയ ഇല്ലാ അസ്മാഉൻ സമ്മൈതുമുഹാ അൻതും വആബാഉകും, നിങ്ങൾ ഈ പറയുന്ന ഇലാഹുകൾ, നിങ്ങൾ ഈ പാരമ്പര്യവും, അതുപോലെ വലിയ പണ്ടുപണ്ടേ നമ്മൾ ചെയ്തു വരുന്ന ഇവിടുത്തെ ഐതിഹ്യങ്ങളും എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ, ഇത് പണ്ടുപണ്ടേ ഇവിടെയുള്ള ചിഹ്നങ്ങളാണ്, പുരാതന അടയാളങ്ങളാണ്, അതൊക്കെ മഹത്വപ്പെടുത്തൽ അങ്ങനെയാണ്, ഇതൊക്കെ എന്തോ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടിയ ശിർക്കിനെ ന്യായീകരിക്കുക. അള്ളാഹു പറയുന്നു, ഇതെല്ലാം നിങ്ങളും നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരും വിളിച്ചിട്ടുള്ള വെറും പേരുകൾ മാത്രം. മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, അള്ളാഹു ഒരു തെളിവും അതിനെ അവതരിപ്പിച്ചിട്ടില്ല. ഇയത്തബിഊന ഇല്ല ദന്ന, അവർ വെറും ഊഹം മാത്രമാണ് പിൻപറ്റുന്നത്. വലഖദ് ജാഅഹും മിൻ റബ്ബിഹിമുൽ ഹുദാ, എന്നാൽ നിന്റെ റബ്ബിൽ നിന്ന് അൽ ഹുദാ, സന്മാർഗം, വെളിച്ചം വന്നിരിക്കുന്നു. ദന്നല്ല, ഇസ്ലാം ഊഹമല്ല, ഇസ്ലാം അല്ലാഹുവിങ്കിൽ നിന്നുള്ള ഹക്കും ഹുദയുമാണ്, സന്മാർഗവും സത്യവുമാണ്. അല്ലാഹു ഒരു സുൽത്താനും ഇറക്കിയിട്ടില്ലാത്തതാണ് ഈ ബിംബങ്ങൾ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ, അത് എത്ര തലമുറ ചെയ്തിട്ടുണ്ടെങ്കിലും, കാലല കതുക്കുന്തും അൻതും വഅബാഉകും ഫീ ളലാലി മുബീൻ, പൂർവ്വപിതാക്കന്മാരുടെ മഹിമ പറഞ്ഞ ആളുകളോട്, നമ്മൾ പണ്ടുപണ്ടേ ചെയ്തു വരുന്നതാണ്, ഉപ്പാപ്പുപ്പാപ്പമാർ തൊട്ട് ചെയ്തു വരുന്നതാണ്, ഇപ്പൊ കുറെ പുത്തമ്പാദികൾ വന്നിട്ട് ഇതിനെ എതിർക്കുന്നു എന്ന് പറഞ്ഞ ഷിർക്കിന്റെ ആളുകളോട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറുപടി എന്താ? കാലല കതുക്കുന്തും അൻതും വഅബാഉകും ഫീ ളലാലി മുബീൻ, നിങ്ങളും നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരും വ്യക്തമായ ളലാലത്തിൽ, വഴികേടിൽ തന്നെയാണ്. വഴികേട് ആര് ചെയ്താലും വഴികേടാണ്, അത് എത്ര വലിയ ഉപ്പാപ്പയായിട്ടും കാര്യമില്ല. ഹക്ക് അള്ളാഹു പറഞ്ഞതും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്.
അപ്പൊ നിങ്ങൾ പറയുന്നതിലാണോ നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ, നിങ്ങളും അവരും ദലാലത്തിൽ തന്നെ. അവരുടെ അവസ്ഥ അറിയില്ല എന്നാണെങ്കിലോ? വെറുതെ പണ്ട് പണ്ട് മരിച്ചുപോയ പലരുടെയും പേര് പറഞ്ഞ് ഇവരഭിമാനിക്കുന്നതാവാം, ചിലപ്പോൾ അവർക്ക് ഈ വിശ്വാസമൊന്നും ഉണ്ടാവുകയില്ല. അങ്ങനെയാകുമ്പോൾ നമ്മൾ പറയുകയില്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഫിറഔൻ ചോദിച്ചതുപോലെ, ഖാല ഫമ ബാലുൽ ഖുറൂനിൽ ഊലാ, ഓ മൂസ നീ പറയുന്നതാണ് സത്യമെങ്കിൽ എന്താണ് കഴിഞ്ഞ തലമുറകളുടെ ഒക്കെ അവസ്ഥ? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഖാല ഇൽമുഹ ഇൻദ റബ്ബി ഫീ കിതാബ് ലാ യദല്ലു റബ്ബി വലാ യൻസാ. അവരെ കുറിച്ചുള്ള ഇൽമ്, അവരെ കുറിച്ചുള്ള വിവരം എന്റെ റബ്ബിന്റെ പക്കൽ വ്യക്തമായ ഒരു കിതാബിലുണ്ട്. എന്റെ റബ്ബിന് തെറ്റിപ്പോവുകയില്ല, മറന്നുപോവുകയുമില്ല. അള്ളാഹു നോക്കിക്കോളും അവരുടെ കാര്യം. ലഹമാ കസബത്തു വലകും മാ കസബ്തു വല തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. അവർ ചെയ്തത് അവർക്ക്, നിങ്ങൾ ചെയ്തത് നിങ്ങൾക്ക്. പഴയ തലമുറ ചെയ്തത് ആ തലമുറക്ക്, നിങ്ങൾ ചെയ്യുന്നതാണ് നിങ്ങൾക്ക്. അവർ ചെയ്തതിനെ കുറിച്ച് അള്ളാഹു നിങ്ങളോട് ചോദിക്കുകയില്ല. അവർ ചെയ്തതിനെ കുറിച്ച് അള്ളാഹു നിങ്ങളോട് ചോദിക്കുകയില്ല. നമ്മളെ കുറിച്ചാണ് അള്ളാഹു നമ്മളോട് ചോദിക്കുക. ഇന്ന് പല ആളുകളും ദലാലത്തിലും തോന്നിവാസത്തിലും വൃത്തികെട്ട ജീവിതത്തിലും ഹറാമിലൊക്കെ കഴിയുമ്പോൾ അവരോട് ഉപദേശിക്കാൻ ചെന്നാ പറയും, ആ നിങ്ങൾ ഏതാ പാർട്ടി, നിങ്ങളിപ്പോ എത്ര എണ്ണായി, നിങ്ങൾ തമ്മിലുള്ള തമ്മിലടിയൊക്കെ തീർന്നോ, ഇതൊക്കെ കഴിഞ്ഞ് തന്നെ ഉപദേശിക്കാൻ പാ എന്ന് പറയും. അള്ളാഹിന്റെ അടുത്ത് ഇവന് ഈ മറുപടി പറയാൻ കഴിയോ? അള്ളാഹുവിന് മുന്നിൽ നീ ഖബറിലും പരലോകത്തൊക്കെ ചോദ്യം ചെയ്യപ്പെടുമ്പോ, ഇന്ന ഇന്ന കക്ഷി, ഇന്ന ഇന്ന പാർട്ടി പല കക്ഷിയായി തീരുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ നടന്നത്, ഞാൻ ആറാമും തോന്നിവാസവും പലിശയും തോന്നിവാസം ഒക്കെ ആയി ജീവിച്ചത്, ഞാൻ കള്ളു കുടിച്ചത്, ഞാൻ വ്യഭിചരിച്ചത്, ഞാൻ നിസ്കരിക്കാതിരുന്നത്, ഇതൊക്കെ ഇന്ന ഇന്ന പാർട്ടി ഭിന്നിച്ചത് കൊണ്ടും നമ്മുടെ നാട്ടിലൊക്കെ പ്രവാചകന്മാരും പ്രാസംഗികന്മാരൊക്കെ തമ്മിലടിച്ചത് കൊണ്ടാണ് എന്ന് അള്ളാഹുവിനോട് എനിക്ക് മറുപടി പറയാൻ കഴിയോ? അള്ളാഹു നിനക്ക് കണ്ണും കാതും കൽമും തന്നിട്ടുണ്ട്. പിന്നെങ്ങനെ തോന്നിയതുപോലെ അറിവിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ജീവിക്കാൻ നിനക്ക് കഴിയും? അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അറിയാത്തതിന്റെ പിന്നാലെ പോകരുത്. കണ്ണും കാതും കൽബുമെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അള്ളാഹു ഇത് വെറുതെ എന്നല്ല. ദുനിയാവിൽ കച്ചവടം ഏതാ ഏറ്റവും ലാഭം കിട്ടുന്നത്? എല്ലാ സാമർഥ്യവും ഉപയോഗിക്കുന്നുണ്ടല്ലോ, കണ്ണും കാതും കൽബും ഉപയോഗിക്കുന്നുണ്ടല്ലോ. ദുനിയാവിൽ ലാഭം കിട്ടാൻ എത്ര സാമർഥ്യം ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതിനെപ്പറ്റി പഠിക്കാനും അതിനെക്കുറിച്ച് ആലോചിക്കാനൊക്കെ ഒരുപാട് നേരമുണ്ടല്ലോ. എന്നാൽ പരലോകത്തെ കുറിച്ചാണ് ഏറ്റവും നീ നിന്റെ ചിന്തയും ഈ കണ്ണും കാതും കൽബൊക്കെ ഉപയോഗിക്കേണ്ടത്. കാരണം ഇവിടുത്തെ കച്ചവടത്തിൽ നഷ്ടം വന്നാലും ബീസ്നില്ല, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നാളെ തിരിച്ചു കിട്ടിയേക്കും. ഇനി നഷ്ടം വന്ന് എന്ത് എത്ര ബുദ്ധിമുട്ടിലായാലും ഈ ദുനിയാവ് കുറച്ചു കാലത്തേക്കാണ്, ഇത് തീർന്നു പോകുന്നതാണ്. ശ്വാസം അങ്ങ് നിന്നാൽ കഴിഞ്ഞു. നീ മുഅ്മിനാണോ, ദുനിയാവിലെല്ലാ പ്രയാസത്തും റാഹത്തായി, അൽഹംദുലില്ലാ മുസ്തരീഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് റാഹത്തായി എന്നാണ്. മുഅ്മിൻ മരിക്കുന്നത് അവൻ റാഹത്താണ്, കാരണം ഈ ദുനിയാവിലെ എടുങ്ങാറും ഒക്കെ കഴിഞ്ഞല്ലോ. എന്നാൽ തോന്നിവാസിയാണെങ്കിലോ മുസ്തറാഹുമ്മിൻ, അവനെ കൊണ്ട് റാഹത്തായി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യസ്തരീഹു മിൻഹുൽ ഇബാദു വൽ ബിലാദു വശജറു വദ്ദവാബ്, അവൻ മരിച്ചാൽ നാടും നാട്ടുകാരും ജന്തുക്കളും പക്ഷികളും പോലും ജന്തുക്കളും വൃക്ഷങ്ങളും പോലും റാഹത്താകും. കാരണം എന്താ, അവന്റെ തിന്മ അവക്ക് പോലും ദ്രോഹകരമാണ്. തിന്മകൾ ഒരു നാട്ടിൽ നടന്നാൽ ആ നാട്ടിലെ ആകാശത്തിനും ഭൂമിക്കും ചെടികൾക്കും ജന്തുക്കൾക്കും ബുദ്ധിമുട്ടാണ് അവനെ കൊണ്ട്. കാരണം ഇവന്റെ പാപം കൊണ്ട് മഴ കുറയും, അള്ളാഹുവിന്റെ റഹ്മത്തുകൾ നിലക്കും, അതുകൊണ്ട് ഇവനെ ശപിക്കും അവരൊക്കെ. എന്നാൽ നന്മയുടെ ആളുകൾ മരിച്ചാലോ, അവർക്ക് വേണ്ടി നല്ല ആളുകളും അതുപോലെ ഈ ജന്തുക്കളും മരങ്ങളും പോലും അവർക്ക് വേണ്ടി വേദനിക്കുമെന്നാണ്. കാരണം എന്താ, ഇവന്റെ സാലിഹായ അമലുകൾ റബ്ബിലേക്ക് കയറിപ്പോയിരുന്നു, അതിന്റെ ഗുണം ഇവർക്ക് പോലും കിട്ടും. ഖുർആനിൽ ഫിറൌനിനെയും അവന്റെ കൂട്ടരെയും മുക്കി നശിപ്പിച്ചതിനെ കുറിച്ച് അല്ലാഹു ആയത്തിൽ പറഞ്ഞു, ഫമാ ബഖത് അലൈഹിമുസ് സമാഉ വൽ അർദ്, ആകാശമോ ഭൂമിയോ അവർക്ക് വേണ്ടി കരഞ്ഞില്ല. അള്ളാഹു അവരെ മുക്കി നശിപ്പിച്ചപ്പോ ആകാശമോ ഭൂമിയോ അവർക്ക് വേണ്ടി കരഞ്ഞില്ല. മുഫസ്സിറുകൾ ആയത്തിൽ പറഞ്ഞു, കാരണം എന്താ, ഒരു സാലിഹായ അമലും അവരിൽ നിന്ന് മുകളിലേക്ക് കയറിപ്പോയിരുന്നില്ല, ഒക്കെ തിന്മകളാണ്. അപ്പൊ നന്മകൾ ആയിരുന്നു കയറിപ്പോകുന്നതെങ്കിൽ ആകാശവും ഭൂമിയും അവർക്ക് വേണ്ടി കരഞ്ഞേനെ എന്നതിന് അള്ളാഹുവിന്റെ ആയത്തിൽ സൂചനയുണ്ട്. ഒരു സാലിഹായ അമലും കയറിപ്പോകുന്നില്ല, അവരുടെ നാടും അവർ ജീവിക്കുന്ന ചുറ്റുപാട് പോലും വരണ്ടതാണ് അവരുടെ ആമലുകൾ കൊണ്ട്. അപ്പൊ ദുനിയാവ് ഇത് തീർന്നു പോകുന്നതാണ്.
ദുനിയാവിൽ നീ പലതും പഠിക്കുന്നതിനേക്കാളും നിന്റെ ആഖിറത്തിനെ കുറിച്ചാണ് നീ പഠിക്കേണ്ടത്. നീ രക്ഷപ്പെടുന്ന വിശ്വാസമേത്? ഈ കണ്ട ഔലിയാക്കന്മാരെയും അമ്പിയാക്കന്മാരെയും ഒക്കെ വിളിച്ചു തേടിയാൽ അള്ളാഹു അല്ലാത്തവരോട് ഗൈബ് അറിയുമെന്ന് വിശ്വസിച്ച് നാളെ നടക്കുന്നതറിയാനും അതുപോലെ ലോകം മാറാനും ഒക്കെ ഇത്തരം ജ്യോത്സ്യന്മാരുടെയും തങ്കന്മാരുടെയൊക്കെ അടുത്ത് ചെല്ലുമ്പോൾ ഇതാണോ ശരി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പഠിപ്പിച്ച ദീൻ ഇതാണോ എന്ന് പഠിക്കൽ ബാധ്യതയാണ്. റബ്ബിനോട് അള്ളാഹുവിനോട് ഇവർക്ക് ഇങ്ങനെ തമ്മിൽ തല്ലെ ഇടുന്നുണ്ട് ഞാൻ ഒന്നും പഠിച്ചില്ല എന്ന് പറയാൻ കഴിയില്ല. അതോരോരുത്തരുടെയും ബാധ്യതയാണ്, ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല വിലക്കിയിരിക്കുന്നു, അള്ളാഹു റബ്ബുൽ ആലമീൻ വിലക്കിയിരിക്കുന്നു. അന്തുശ്രിക്കു ബില്ലാഹി മാ ലം യുനസിൽ ബിഹി സുൽത്താന, നിങ്ങൾ അള്ളാഹുവിൽ പങ്കുചേർക്കുക. മാലം യുനസിൽ ബിഹി സുൽത്താന, അവൻ ഒരു തെളിവും അവതരിപ്പിക്കാത്തതിൽ, വേറെ ശിർക്കിന് അവൻ ഒരു തെളിവും ഇറക്കിയിട്ടില്ല. വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, അതുപോലെ അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നു. വഅൻ തഖൂലു, നിങ്ങൾ പറയുന്നത് അലല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച്. മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്തത് പറയുന്നതും. ഈ ആയത്തിനെ കുറിച്ച് അല്ലാമ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, ഈ ആയത്തിലെ തിന്മകൾ ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് പോകുന്നത്. ഫവാഹിഷ്, അതിന്റെ മുകളിലാണ് ഇസ്മ്, അതിന്റെ മുകളിലാണ് ബഗി, അതിന്റെ മുകളിലാണ് ഷിർക്ക്, അതിന്റെ മുകളിലാണ് അൽ ഖൗലു അലല്ലാഹി ബിഗൈരി ഇൽം എന്ന് അദ്ദേഹം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നതിനേക്കാളും വലുതാണ് അള്ളാഹുവിന്റെ പേരിൽ അറിയാത്തത് പറയുക എന്ന് അദ്ദേഹം പറഞ്ഞു. അതെങ്ങനെയാണാവുക? നമുക്കറിയാം ഷിർക്കിനേക്കാളും വലിയൊരു പാപവുമില്ല, ഷിർക്കിനേക്കാളും വലിയൊരു തെറ്റുമില്ല എന്ന് നമുക്കറിയാം. ആ പറഞ്ഞതിനെതിരല്ല ഇബ്നു ഖയ്യിം പറഞ്ഞത്. കാരണം അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താ? അല്ലാഹു അലം, അള്ളാഹുവിനെ കുറിച്ച് അറിയാത്തത് പറയുക എന്നത് ഏതുപോലെയാണ്? സ്വയം അള്ളാഹിന്റെ ശരീക്കാകുന്നത് പോലെയാണ്. ദീൻ ഉണ്ടാക്കാനുള്ള അവകാശം അത് അള്ളാഹുവിന് മാത്രമാണ്. അപ്പൊ ദീനിന്റെ പേരിൽ ഇല്ലാത്തത് പറയുക എന്നത് അവൻ സ്വയം റബ്ബിന്റെ സ്ഥാനം ഏറ്റെടുക്കുന്നത് പോലെയാണ്. ഏതാ വലിയ തെറ്റ്? ഒരുവൻ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നതാണോ അല്ല ഞാൻ തന്നെ അള്ളാഹുവിന്റെ ശരീക്കാണെന്ന് പറയുന്നതാണോ? എല്ലാവർക്കും അറിയാം ഒരുവൻ സ്വയം അള്ളാഹിന്റെ ശരീക്കാണെന്ന് പറയുന്നതാണ് അതിനേക്കാളും വലുത്. ഫിറാവൂനിനെ പോലെ, ഫിറാവൂനിനെ പോലെ അന റബ്ബുക്കുമുള്ള അല്ല എന്ന് പറഞ്ഞവരാണ് ഫിറാവൂൻ. അപ്പൊ ഇസ്ലാം, ഈമാൻ, അത് പല പദവികൾ എന്നതുപോലെ തന്നെയാണ് ഷിർക്കും. അതും പല തട്ടാണ്. എല്ലാ മുശ്രിക്കും ഒരുപോലെയല്ല, എല്ലാ ഗാഫറും ഒരുപോലെയല്ല. പക്ഷേ ഷിർക്ക്, അത് അതിലായി മരിച്ചവൻ എല്ലാവരും നരകത്തിൽ കാലാകാലം ആണെങ്കിലും അവരിലെല്ലാവരും എല്ലാവർക്കുമുള്ള ശിക്ഷ ഒരുപോലെയല്ല. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, ഇന്നൽ ലദീന കഫറു വസദ്ദു അൻ സബീലില്ലാഹ് സിദ്നാഹും അദാബൻ ഫൗക അദാബി ബിമാ കാനു യുഫ്സിദൂൻ. കാഫിറുകളാവുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും ചെയ്തവരെ അവർക്ക് നാം ശിക്ഷക്ക് മുകളിൽ ശിക്ഷ കൊടുക്കും ഭൂമിയിൽ അവർ കുഴപ്പമുണ്ടാക്കിയത് കാരണത്താൽ. എന്ന് പറഞ്ഞാൽ എന്താ? ഒരുവൻ മുശ്രിക്കാണ്, കാഫിറാണ്, പക്ഷെ അവൻ അള്ളാഹിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയാനൊന്നും നിന്നിട്ടില്ല. അവൻ അവന്റെ മറ്റുള്ള ഈമാനിന്റെ ഇസ്ലാമിന്റെ ആളുകളെയോ ഉപദ്രവിക്കാതെ അവൻ ജീവിച്ചു. അവൻ അവന്റെ ശുർക്കിലായി കുഫറിലായി മരിച്ചു. അവൻ നരകത്തിലാണ് കാലാകാലം, അവനതിൽ ശാശ്വതനാണ്. നഊദു ബില്ലാ, അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. പക്ഷെ അവനെപ്പോലെയല്ല കാഫിറും മുശ്രിക്കും ആവുകയും എന്നിട്ട് ഈമാനിന്റെയും ഇസ്ലാമിന്റെയും ആളുകളെ ദ്രോഹിക്കുകയും കൂടി ചെയ്തവൻ, അവർക്ക് അതിന്റെയും കൂടി അജാബ് നരകത്തിൽ ഉണ്ടാകുമെന്നാണ്. നഊദു ബില്ലാ. അപ്പൊ എന്നതുപോലെയാണ് അള്ളാഹുവിനെ കുറിച്ച് ഒരുവൻ ഇല്ലാത്തത് പറയുക എന്നത് അവൻ സ്വയം റബ്ബിന്റെ ശരീക്കാവുക എന്നതുപോലെയാണ്. അള്ളാഹുവിന് ഒരു ശരീക്കുമില്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് ശരീക്കായി ഒരാളുമില്ല. ഇനി ഈ കിതാബിൽ ഇബ്നു തൈമിയ റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ആയത്തുകൾ, ഒന്ന് അർറഹ്മാനു അലൽ അർശി സ്തവ, അർറഹ്മാനു അലൽ അർശി സ്തവ, സൂറത്തു ത്വഹയിലെ ആയത്ത്. റഹ്മാനായ റബ്ബ് അലൽ അർശി സ്തവ, അവന്റെ അർശിന് മുകളിലായിരിക്കുന്നു. സുമ്മ സ്തവ അലൽ അർശ്, എന്നിട്ട് ഇബ്നു തൈമിയ പറഞ്ഞു സുമ്മ സ്തവ അലൽ അർശ്, ثم استوى على العرش എന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞു. في ستة مواضع, ആറ് സ്ഥലങ്ങളിൽ. ثم استوى على العرش എന്ന് ഖുർആനിൽ ആറ് തവണ അല്ലാഹു പറഞ്ഞു. അതിന്റെ കൂടെ അർറഹ്മാനു അലൽ അർശി സ്തവ എന്ന് പറഞ്ഞു. അപ്പൊ എത്രയായി? ഏഴ് തവണ ഖുർആനിൽ അല്ലാഹു അവൻ അർശിന് മുകളിലാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അർഷ് എന്ന അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വലുതാണ് അല്ലാഹുവിന്റെ അർഷ്, അവന്റെ അർശ്. ഒരു രാജാവ്
ഇരിക്കുക അയാളുടെ അർശിലാണ്. അതിനെ സിംഹാസനം എന്ന് നമ്മൾ പറയുന്നു. അള്ളാഹുവിന് ഒരു ഉദാഹരണം യോജിച്ചതല്ല. വലില്ലാഹിൽ മസലുൽ അഅല, അവന് ഉള്ളതാണ് ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ. അള്ളാഹുവിന്റെ അർശെന്നാൽ അർശിന് നേരെ മലയാളത്തിൽ അർത്ഥം പറഞ്ഞാൽ അതിന് സിംഹാസനം എന്ന് പറയാം. അവന് അർശുണ്ട്, അവന്റെ പടപ്പുകളിൽ ഏറ്റവും വലുതാണ് അവന്റെ അർശ്. ആ അർശിന് മുകളിലാണ് അള്ളാഹു ഉള്ളത്. ഏഴാകാശങ്ങൾക്ക് മുകളിൽ അള്ളാഹുവിന്റെ അർശുണ്ട്, ആ അർശിന് മുകളിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അതാണ് ഈ ആയത്തിന്റെ അർത്ഥം. അർറഹ്മാനു അലൽ അർശി ഇസ്തവ, അവൻ അള്ളാഹു അവന്റെ അർശിന് മുകളിൽ ഇസ്തിവ ചെയ്തിരിക്കുന്നു. ثم استوى على العرش, അള്ളാഹു എന്നിട്ട് അവന്റെ അർശിന് മുകളിലായി എന്ന് ഖുർആനിൽ 6 തവണ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹു മുകളിലാണ് എന്നത് അപ്പുറമാണ്, അള്ളാഹു അർശിന് മുകളിലാണ് എന്നത്. കാരണം ഇനി കാണാം അള്ളാഹു മുകളിലാണ് എന്നതിനുള്ള തെളിവുകൾ ഖുർആനിൽ. ഇനി ആ തെളിവുകളാണ് ഇബ്നു തൈമിയ ഉദ്ധരിക്കുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അള്ളാഹു മുകളിലാണ് എന്നത് നമുക്ക് നേരായ സ്വാഭാവികമായ ശുദ്ധമായ ബുദ്ധിയിൽ തന്നെ മനുഷ്യന്റെ ഫിത്രത്തിൽ തന്നെയുള്ള കാര്യമാണ്. ഒന്നും വേണ്ടെങ്കിൽ ചെറിയ കുട്ടികളോട് ചോദിച്ചോക്ക്, മക്കളോട്, മോനെ അള്ളാഹു എവിടെയാ? മുകളിലാണെന്ന് പറയും, മുകളിലാണെന്ന് പറയും. ഇൻഷാഅല്ലാഹ് ബിഇസ്നില്ല. മുജറവായ കാര്യമാണ്, അതായത് പരിശോധിച്ചറിഞ്ഞ കാര്യമാണ്. അത് ഫിത്രത്തിലുള്ളതാണ്, ശുദ്ധ പ്രകൃതിയിലുള്ളതാണ് മനുഷ്യന്റെ. അള്ളാഹു മുകളിലാണ് എന്നത്. അതുകൊണ്ടാണ് തൂണിലും തുരുമ്പിലും റബ്ബുണ്ട് എന്ന കുഫ്റൻ വിശ്വാസം, ഷിർക്കിന്റെ വിശ്വാസം, അദ്വൈത വിശ്വാസം, ഹുലൂലിന്റെ വിശ്വാസം, ഹുലൂൽ എന്ന റബ്ബ് അവന്റെ അടിമകളിൽ അവതരിക്കുന്ന വിശ്വാസം മുശ്രിക്കുകളുടെ വിശ്വാസമാണ്. അത് വെച്ച് പുലർത്തുന്ന ആളുകൾ പോലും എടുത്തു പറയും, മുകളിൽ ഒരുത്തം കാണുന്നുണ്ട് എന്നുള്ള കാര്യം ഓർമ്മ വേണം. അതെന്താ? അത് ഫിത്രത്ത് വന്നതാണ്. ശുദ്ധ പ്രകൃതി ഉണ്ടല്ലോ ഓരോ മനുഷ്യന്റെയും, അതിൽ നിന്ന് വന്നതാണത്. മുകളിൽ ഒരുത്തനുണ്ട് എന്ന കാര്യം ഓർമ്മ വേണം. കേരളത്തിൽ മുമ്പ് കഴിഞ്ഞു പോയ വലിയൊരു നിരീശ്വരവാദിയായ ഒരു രാഷ്ട്രീയ നേതാവ്, അതിനറിയപ്പെട്ട ആള് ഒരിക്കൽ പറഞ്ഞു, മുകളിൽ ഒരുത്തം കാണുന്നുണ്ട് ഓർമ്മ വേണം. അപ്പൊ ഇത് ഫിത്രത്താണ്, മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിയിലുള്ളതാണ്. അതിൽ നിന്നാണ് പിന്നെ പിശാച് വഴിതെറ്റിച്ചത്, മാതാപിതാക്കൾ വഴിതെറ്റിച്ച് കൊണ്ടുപോയത്. പക്ഷേ അള്ളാഹു അർശിന് മുകളിലാണ് എന്നത് നമുക്ക് ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പറ്റിയ കാര്യമല്ല. അത് അള്ളാഹുവിന്റെ നഫ്സ് കൊണ്ട് അവന്റെ കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും മാത്രം കിട്ടുന്നതാണ്. അള്ളാഹു മുകളിലാണെന്നതോ, അത് മനുഷ്യന്റെ സ്വാഭാവികമായ ശുദ്ധ പ്രകൃതിയിൽ ബുദ്ധിയിൽ തന്നെ ഉള്ള കാര്യമാണ്. എന്നാൽ അവൻ അർശിന് മുകളിലാണ് എന്നത് നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? അള്ളാഹുവിന്റെ കിതാബിൽ നിന്നാണ് കിട്ടിയത്. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഏഴാകാശങ്ങൾക്ക് മുകളിലാണ് അള്ളാഹുവിന്റെ അർശ്, അതിനു മുകളിലാണ് റബ്ബ് സുബ്ഹാനഹു വതആല. ഇത് അവൻ ഖുർആനിൽ അവന്റെ കിതാബിൽ 7 തവണ ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണ്. അതൊരിക്കലും അവന്റെ പടപ്പുകളോട് അവന് സാദൃശ്യപ്പെടുത്തലല്ല. അതിനെ പരിഹസിക്കുന്ന എമ്പാടും ആളുകളുണ്ട്. അവർ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയുമാണ് പരിഹസിക്കുന്നത്, സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നോക്കുക, ഇനിയുള്ള ആയത്തുകൾ അള്ളാഹു മുകളിലാണ് എന്നതിനുള്ള പരിശുദ്ധ ഖുർആനിലെ നിരവധി തെളിവുകളിൽ ചിലതാണ്. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യാ ഈസാ ഇന്നീ മുതവഫീക ورافعك الي سوره آل عمران الايه يا عيسى الله عيسى عليه الصلاه والسلام ഇനോട് പറഞ്ഞു, ഓ ഈസ ഇന്നി മുതവഫീക, നാം താങ്കളെ ഏറ്റെടുക്കുകയാണ്. തവഫ എന്നാൽ ഏറ്റെടുക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ആദ്യാനികൾ പറയും വഫാതാക്കുകയാണ് എന്ന്. കാരണം അവരുടെ നസറാനികളുടെയും വിശ്വാസം എന്താ? ഈസ അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടു എന്നാണ്. നഫ്രാനികൾക്ക് 3 ദിവസത്തേക്കെങ്കിലും മരണപ്പെട്ടു, കാദ്യാനികൾക്ക് സ്ഥിരമായി മരണപ്പെട്ടു എന്നാണ്. ഇത് കുഫറിന്റെ വിശ്വാസം. ഇസ്ലാം എന്ന് പുറത്തും ഒരാൾ അങ്ങനെ വിശ്വസിച്ചാൽ, നമ്മൾ വിശ്വസിക്കുന്ന അഹ്ലു സുന്നത്ത് വിശ്വസിക്കുന്നു, മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നു, ഈസ അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടിട്ടില്ല. അള്ളാഹു അവിടുത്തെ ശരീരത്തോടെ മുകളിലേക്ക്, അവനിലേക്ക് ഉയർത്തിയിരിക്കുന്നു. മുകളിലേക്ക് അള്ളാഹു റബ്ബുൽ ആലമീൻ ഉയർത്തിയിരിക്കുന്നു. ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ച് ദുആ ചെയ്യുന്ന ആളുകളുടെ ദുആ ഈസ നബി ഒരിക്കലും കേൾക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവസാന കാലത്ത് ഈസ നബിയെ താഴേക്കിറക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ മുതവാതിറായ ഹദീസാണ്. നിരവധി അനവധി സഹാബിമാർ റിവായത്ത് ചെയ്ത, നിരവധി അനവധി പരമ്പരകളിലൂടെ വന്ന അനിഷേധ്യമായ ഹദീസാണ്.
يوشك أن ينزل فيكم ابن مريم حكما عادلا إماما مقسطا يضع الجزية ويقتل الخنزير عيسى عليه الصلاة والسلام وسانا قال ما أقوم بوليكم يرني برو حكما عادلا إماما مقسطا نيدي مانا برنادي قاري أي بومي لك يرني برو جزية അദ്ദേഹം എടുത്തു കളയും, പന്നികളെ കൊല്ലും, കുരിശ് തകർക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ്, ദീൻ മുഴുവൻ അല്ലാഹുവിന് വേണ്ടിയാകും, ലോകത്ത് മുഴുവൻ ഇസ്ലാമായി മാറും, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തായി മാറും. ഇതൊക്കെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനമാണ്. ഇതിങ്ങനെ തന്നെ നാം വിശ്വസിക്കുന്നു. മസീഹുദ്ദജ്ജാലിനെ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് കൊലപ്പെടുത്തും. ഇതൊക്കെ മുസ്ലിമീങ്ങൾ പണ്ട് പണ്ടേ പഠിച്ചിട്ടുള്ള മുതവാത്തിറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ട കാര്യമാണ്. അപ്പൊ മുതവഫീക എന്ന് പറഞ്ഞ ഇവിടെ അർത്ഥം എന്താ? ഏറ്റെടുക്കുന്നാണ്, ഏറ്റെടുക്കുമെന്നാണ്. ഖുർആനിൽ തന്നെ വന്നിട്ടുണ്ട്, അല്ലാഹു യതവഫൽ അംഫുസ ഹീന മൗതിഹ വല്ലതീ ലം തമുത് ഫീ മനാമിഹ ഫയംസികു ലതീ ഖദാ അലൈഹൽ മൗത വയർസിലുൽ ഉഖ്രാ ഇലാ അജലിൻ മുസമ്മ. അല്ലാഹു യതവഫ, അല്ലാഹു ഏറ്റെടുക്കുന്നു, അൽ അംഫുസ റൂഹുകളെ ഉറങ്ങുന്ന സമയത്ത്, സൂറത്തു സുമറിൽ ആയത്താണ്. എന്നിട്ട് മരണം വിധിച്ചത് അള്ളാഹു അവിടെ പിടിച്ചു വെക്കും, മരണം വിധിക്കാത്തതിനെ അള്ളാഹു സുബ്ഹാനഹു തആല അയച്ചു കൊടുക്കും. അപ്പോ നാം നിന്നെ ഏറ്റെടുക്കുകയാണ്, വറാഫിഉക ഇലൈ നമ്മിലേക്ക് നിന്നെ എന്നിലേക്ക് നിന്നെ ഉയർത്തുകയാണ്. അള്ളാഹുവിടെ പറഞ്ഞ വാക്കുകൾക്ക് വറാഫിഉക നറാഫി, നാം നിന്നെ ഉയർത്തുന്നതാണ്, ഉയർത്തുന്നവനാണ്. അപ്പൊ റഫഅ ഉയർത്താൻ എവിടേക്കാണ്? മുകളിലേക്കാണ്. അള്ളാഹു എല്ലാ സ്ഥലത്തും ഉണ്ട് എന്നതല്ല ഇസ്ലാമിന്റെ വിശ്വാസം, അത് കൂഫറിന്റെ വിശ്വാസമാണ്. അവതാര വിശ്വാസത്തിന്റെ വാക്യാണത്, തൂണിലും തുരുമ്പിലൊക്കെ അള്ളാഹു ഉണ്ട് എന്ന വിശ്വാസം. അള്ളാഹു ഏഴാകാശങ്ങൾക്ക് മുകളിലാണ്. കാരണം അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു പടപ്പുകളിൽ അവതരിച്ചു എന്ന് വരും, അത് കുഫറാണ്. അള്ളാഹു ഏഴാകാശങ്ങൾക്ക് മുകളിലാണ്, അതുകൊണ്ടാണ് ഈസാ നബിയെ മുകളിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞത്. അടുത്തത് നോക്കും, സൂറത്തു അന്നിസായിലായത്ത് ബർറഫഅഹു അല്ലാഹു ഇലൈ, അല്ലാഹു ഈസാ നബിയെ കുറിച്ച് തന്നെ പറഞ്ഞതാണ്. ബൽ മറിച്ച് റഫഅഹു ഈസാ നബിയെ ഉയർത്തി അല്ലാഹു ഇലൈഹി അവനിലേക്ക്. തൊട്ടു മുമ്പ് അല്ലാഹു പറഞ്ഞു അവർ ഈസാ നബിയെ കൊന്നിട്ടില്ല, വമാ ഖതലൂഹു വമാ സലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹു, അവർ ഈസാ നബിയെ കൊന്നിട്ടുമില്ല ക്രൂശിച്ചിട്ടുമില്ല, അവർക്കങ്ങനെ തോന്നപ്പെട്ടതാണ്. അവർക്കങ്ങനെ തോന്നപ്പെട്ടു. തഫ്സീറുകളിൽ കാണാം എന്താണ് സംഭവിച്ചത്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവർ കൊല്ലാൻ വന്നു. കൊല്ലാൻ വന്നപ്പോ കൊല്ലാൻ വേണ്ടി ഈസാ നബിയുടെ താമസിക്കുന്ന സ്ഥലത്തേക്ക് ആദ്യം കയറിയവനെ അള്ളാഹു ഈസാ നബിയുടെ ഒരു കുടുംബത്തിലാക്കി കളഞ്ഞു. കൊല്ലാൻ വേണ്ടി ആദ്യം കയറിയവനെ അള്ളാഹു ഈസാ നബിയുടെ രൂപത്തിലാക്കി കളഞ്ഞു, ഈസാ നബി മുകളിലേക്ക് വരുത്തി. പിന്നെ വന്നവരൊക്കെ ആരെ കൊന്നറിഞ്ഞു? ഇയാളെ ആദ്യം കൊല്ലാൻ വേണ്ടി വന്നാനെ കൊന്നു കളഞ്ഞു എന്ന് തഫ്സീറുകളിൽ കാണാം. ആയത്തിന്റെ തഫ്സീർ അതാണ്, അല്ലാഹു വലാക്കി ശുബ്ബി അലഹു, അവർക്ക് അങ്ങനെ തോന്നപ്പെട്ടതാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു വമാ ഖതലൂഹു യഖീന, ഉറപ്പായും അവർ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമെ കൊന്നിട്ടില്ല, കൊല്ലാൻ സാധിച്ചിട്ടില്ല. അല്ലാഹു മുകളിലേക്ക് ഉയർത്തി. കൊല്ലാൻ വന്നതാണ് ബനു ഇസ്രായേൽ യഹൂദികൾ, അവർ നബിമാരെ കൊന്ന് കയ്യറപ്പ് തീർന്നവരാണ്. നബിമാരെ മുമ്പേ കൊലപ്പെടുത്തൽ അവരുടെ ശീലമാണ്. അങ്ങനെ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമെ കൊല്ലാൻ വന്നു, എന്നാൽ അള്ളാഹു രക്ഷപ്പെടുത്തി. അടുത്തത് അല്ലാഹു പറയുന്നു, ഇലൈഹി യസഅദുൽ കലിമു ത്വയ്യിബ് വൽ അമലു സാലിഹു യർഫഉ, സൂറത്ത് ഫാത്തിറിൽ ആയതാണ്. ഇലൈഹി അല്ലാഹുവിലേക്കാണ് യസഅദു, എന്താണ് യസഅദു? കയറി പോവുക. നിങ്ങൾ കേട്ടു ഇദാ സഅദൽ ഖതീബ് അലൽ മിമ്പർ, ഖതീബ് മിമ്പറിലേക്ക് കയറിയാണ്. സഅദ എന്നാൽ കയറി, യസഅദു ഇലൈഹി യസഅദു റബ്ബിലേക്കാണ് കയറി പോകുന്നത്. അൽ കലിമു ത്വയ്യിബ് തയ്യിബായ വാക്കുകൾ, നല്ല വാക്കുകൾ. അൽ കലിമു ത്വയ്യിബ് എന്നാൽ നമ്മൾ പറയുന്ന ദിക്റുകൾ, നല്ല നല്ല വാക്കുകൾ റബ്ബിലേക്ക് കയറി പോകുന്നു. വൽ അമലു സാലിഹു, സാലിഹായ അമലുകൾ യർഫഉഹു, അതിനെ അല്ലാഹു ഉയർത്തുന്നു. തഫ്സീറുകൾ കാണാം, നല്ല സാലിഹായ അമലുകൾ നല്ല വാക്കുകളെ ഉയർത്തുന്നു. അങ്ങനെയും തഫ്സീർ വന്നിട്ടുണ്ട്, സാലിഹായ അമലുകൾ നല്ല വാക്കുകളെ ഉയർത്തുന്നു മുകളിലേക്ക്. അപ്പോ നല്ല വാക്കുകൾ, സാലിഹായ അമലുകൾ റബ്ബിലേക്ക് കയറിപ്പോകുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞത്. അള്ളാഹു മുകളിലുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതുപോലെ നോക്കൂ, അടുത്തത് സൂറത്തു ഗാഫിറിൽ ആയത്തുകളാണ്.
ഇത് പറഞ്ഞത് ഫിർഔനാണ്. ഫിറാവുന്റെ മന്ത്രിയാണ് ഹാമാൻ, ഫിറാവുനെ പോലെ ഉള്ള അവന്റെ മന്ത്രിയാണ്. അതുപോലെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൗമിലെ മറ്റൊരു കാഫിറാണ് ഖാറൂൻ, അവൻ ആ കൗമിലെ വലിയ പണക്കാരനായിരുന്നു. ഹാമാൻ ഫിറൌനിന്റെ മന്ത്രിയാണ്. ഹാമാനോട് ഫിറൌൻ പറയുന്നു, യാ ഹാമാൻ, ഏയ് ഹാമാനെ, ഇബ്നിലി സർഹ, നീ എനിക്ക് വേണ്ടി നിർമ്മിക്കൂ. സർഹൻ, സർഹൻ എന്നാൽ ബിനാഉൻ ആലിൻ, വലിയൊരു കെട്ടിടം, വലിയ ഉയർന്നൊരു ഒരു കെട്ടിടം എനിക്ക് വേണ്ടി നിർമ്മിക്കൂ. ലഅല്ലി അബ്ലുഗുൽ അസ്ബാബ്, ഞാൻ ആ സബബുകളിൽ എത്തട്ടെ, നിറ മുകളിലേക്ക് എത്താനുള്ള വഴി ആ പടികളിൽ ഞാൻ കയറട്ടെ. അസ്ബാബസ്സമാവാതി, എവിടെ കയറാനുള്ള വഴിയാണ്? ആകാശത്തേക്ക്, ആകാശങ്ങളിലേക്ക് കയറാനുള്ള വഴി. ഫത്തലിയ, എന്നിട്ട് ഞാൻ നോക്കട്ടെ, ഇത്തല നോക്കുക, ഫത്തലിയ, എന്നിട്ട് ഞാൻ നോക്കട്ടെ, ഇലാഹി മൂസ, മൂസയുടെ ഇലാഹിനെ ഞാൻ മുകളിൽ കയറി നോക്കട്ടെ. ആരാ പറയുന്നത്? ഫിറഔൻ. വഇന്നീ ലഅദുന്നുഹു കാദിബ, മൂസ പറയുന്നത് കളവാണെന്നാണ് ഞാൻ പറയുന്നത്, ഞാൻ കരുതുന്നത് എന്ന് പറഞ്ഞ അവൻ പറഞ്ഞു. റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെ അറിയാത്തതുപോലെ അവൻ അഭിനയിച്ചു. മൂസാ നബിയോട് ചോദിച്ചു, വമാ റബ്ബുൽ ആലമീൻ, ആരാ റബ്ബുൽ ആലമീൻ, ആരാണ് നിന്റെ റബ്ബ് എന്ന് ചോദിച്ചു. അന റബ്ബുക്കും ലഅല, ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ ഹാമാനോട് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരിഹസിച്ചുകൊണ്ട് പറയാൻ, ഹാമാൻ ഒരു വലിയ കെട്ടിടം ഉണ്ടാക്കിത്താ, ഞാൻ കയറി നോക്കട്ടെ മൂസായുടെ ഇലാഹിനെ. ഈ ആയത്തിൽ നിന്ന് വ്യക്തമാണ്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഫിറൌനിനോട് ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞ റബ്ബ്, ആ റബ്ബിനെ മൂസ നബി പരിചയപ്പെടുത്തിയത് എവിടെയുണ്ടെന്നാണ്? മുകളിലുള്ള റബ്ബെന്നാണ്. അതുകൊണ്ടാണ് ഫിറൌൻ ഇങ്ങനെ പരിഹസിച്ചത്. മൂസ നബി തിരുത്തിയോ? റബ്ബ് എല്ലായിടത്തും ഉണ്ട് എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തിരുത്തിയിട്ടില്ല. അപ്പൊ നോക്ക്, മൂസ നബി പരിചയപ്പെടുത്തിയ റബ്ബ്, മൂസ നബി ഏത് റബ്ബിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞോ, ഇബാദത്ത് ചെയ്യണം എന്ന് പറഞ്ഞോ, ആ അള്ളാഹു മുകളിലാണുള്ളത് എന്നാണ് മൂസ നബി പറഞ്ഞത്. അതുകൊണ്ടാണ് ഫിറൌൻ ഇങ്ങനെ പരിഹസിച്ചത്. ഇത് അള്ളാഹു മുകളിലാണുള്ളത് എന്നതിനുള്ള മറ്റൊരു തെളിവാണ്. അള്ളാഹുവിന്റെ നബിമാരെല്ലാവരും അങ്ങനെയാണ് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ നബിമാരും അങ്ങനെയാണ് റബ്ബ് സുബ്ഹാനഹു വതആല പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തത് സൂറത്തു അൽ മുൽക്കിൽ ആയത്ത്, അമിൻതും മം ഫിസ്സമാഇ അൻ യഖ്സിഫ ബികുമുൽ അർദ ഫഇദാ ഹിയ തമൂർ അം അമിൻതും മം ഫിസ്സമാഇ അൻ യുർസില അലൈക്കും ഹാസിബ ഫസതഅലമൂന കൈഫ നദീർ. അമിൻതും, നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? മം ഫിസ്സമാ, സമായിലുള്ളവനെ കുറിച്ച്, ഇവിടെ സമാ എന്ന് പറഞ്ഞാൽ മുകളിലുള്ളവനെ കുറിച്ച്, അല്ലെങ്കിൽ അലസ്സമ, രണ്ട് രീതിയിലാണ് ഇതിന്റെ തഫ്സീർ. ഫിസ്സമ എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ഒന്നുകിൽ അലസ്സമ, ആകാശത്തിന് മുകളിൽ എന്നാണ്, അല്ലെങ്കിൽ സമായിന് ഉപരിയിൽ, മുകളിൽ എന്ന് അർത്ഥം പറയുക, മുകളിൽ എന്നാണ് അതിന്റെ അർത്ഥം. ആകാശത്തിനു മുകളിലാണ്, ഏഴാകാശങ്ങൾക്ക് മുകളിൽ, ഉപരിയിൽ. അവനെ കുറിച്ച് നിങ്ങൾക്ക് പേടിയില്ലേ? അയ്യഹ്സിഫ ബികുമുൽ അർദ്, ഭൂമിയിൽ അവൻ നിങ്ങൾ ആഴ്ത്തിക്കളയുന്നതിനെ കുറിച്ച്. ഫൈദാഹിയ തമൂർ, ആ ഭൂമി ആ സമയത്ത് തമൂർ, തമൂർ എന്നാൽ അലറും, ഗർജിക്കും. തൊട്ടടുത്തായിട്ട് വീണ്ടും അം അമിൻതും, അതല്ല നിങ്ങൾ പേടിക്കാതിരിക്കുകയാണോ, നിർഭയരായിരിക്കുകയാണോ? മംഫിസമ മുകളിലുള്ളവനെ കുറിച്ച്, അയ്യൂർസില അലൈക്കും അവൻ നിങ്ങളിലേക്ക് അയക്കുന്നതിനെ കുറിച്ച്, ഹാസിബ കല്ലുകൾ, ചരൽ കല്ലുകൾ, മഴയായി നിങ്ങൾക്ക് നേരെ വർഷിച്ച് അവൻ നിങ്ങളെ ശിക്ഷിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് പേടിയില്ലേ? ഫസതഅലമൂന, നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. കൈഫ നദീർ, എങ്ങനെയുണ്ട് നമ്മുടെ താക്കീതെന്ന്. അള്ളാഹുവിന്റെ ശക്തമായ താക്കീതാണ് ഈ ആയത്തുകളിലുള്ളത്. റബ്ബിന്റെ ആദാബിനെ പേടിക്കുന്നവരാകണം നമ്മൾ. അള്ളാഹുവിന്റെ ആദാബ് വന്നേക്കുമോ എന്ന് പേടിച്ച് വിറച്ചവരായിരുന്നു അള്ളാഹുവിന്റെ നബിമാർ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, മേഘം ഇങ്ങനെ വന്ന് മൂടിയാൽ ജനങ്ങളൊക്കെ സന്തോഷിക്കും, മരുഭൂമിയിൽ മഴ കിട്ടും എന്ന് പ്രതീക്ഷിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബേജാറായി വീട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കും, നബിയെ, ആളുകളൊക്കെ സന്തോഷിക്കുമ്പോൾ നിങ്ങൾ ബേജാറിലാണോ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ആരുണ്ട് എനിക്ക് ഉറപ്പു തരാൻ ഇത് അള്ളാഹുവിന്റെ ആദാബല്ലെന്ന്? കാരണം ഉദ്ദിബ ഖൗമൻ ബിർരീഹ്,
കാറ്റുകൊണ്ട് ഒരു കൗമ് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ അവർ ശിക്ഷിക്കപ്പെട്ടത്? മേഘം വന്നു, അപ്പൊ അവർ പറഞ്ഞു ഹാദാരിദുമ്മും. സൂറത്തുൽ അഹ്ഖാഫിൽ കാണാം, അവർ പറയുന്നത് നമുക്ക് മഴ തരാനുള്ള മേഘമാണ്. ബൽ ഹുവ മസ്തഅജൽതും ബിഹ് റീഹും ഫീഹാ അദാബുൻ അലീം. അള്ളാഹു പറഞ്ഞു അല്ല, അതവർ തിരക്ക് കൂട്ടിക്കൊണ്ടിരുന്ന അള്ളാഹുവിന്റെ ശിക്ഷയാണ്. വേദനാജനകമായ ശിക്ഷ അടങ്ങുന്ന അള്ളാഹുവിന്റെ കാറ്റ്, അവനയച്ച കാറ്റ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ അഹ്ഖാഫിൽ പറഞ്ഞു. ഇതല്ല ഈ മേഘമെന്ന് എനിക്ക് ഉറപ്പ് വരാൻ ആരുണ്ട് എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിക്കുന്നു. അവിടെ ദുആ ചെയ്യുന്നു, അല്ലാഹു ഇന്നി ഔദു ബിക മിൻ ശർരിഹ. മേഘം മൂടി അങ്ങനെ ദുആ ചെയ്യണം, അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിൻ ശർരിഹ, അല്ലാഹു ഇതിന്റെ ശർറിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. മഴ പെയ്താൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം തെളിയും എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. അള്ളാഹുവിന്റെ ആദാബല്ല, അവന്റെ റഹ്മത്താണ് എന്ന് മനസ്സിലായി. അപ്പൊ നോക്ക്, ഇങ്ങനെ പേടി ഉള്ള എത്ര പേര് നമ്മുടെ കൂട്ടത്തിൽ. കാറ്റടിക്കുമ്പോ ആഞ്ഞു വീശുന്ന കാറ്റ്, ആസിഫ്, ആഞ്ഞു വീശുന്ന കാറ്റ് വന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ദുആ ചെയ്യും, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ വ ഖൈറ മാ ഫീഹ വ ഖൈറ മാ ഉർസിലത് ബിഹ് വ ഔദു ബിക മിൻ ശർരിഹ വ ശർരി മാ ഫീഹ വ ശർരി മാ ഉർസിലത് ബിഹ്. അല്ലാഹുവേ, ഇത് ഇതിന്റെ ഖൈർ ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഇതിനുള്ളിലുള്ള ഖൈറും, ഇതെന്തിനു വേണ്ടി അയക്കപ്പെട്ടു ആ ഖൈറും ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഇതിന്റെ ഷറിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, ഇതിനുള്ളിലുള്ള ഷറും, ഇതെന്തിനു വേണ്ടി അയക്കപ്പെട്ടോ ആ അതിന്റെ ഷറിൽ നിന്നും ഞാൻ രക്ഷ തേടുന്നു. ഇതെന്തുമായി അയക്കപ്പെട്ടോ അതിന്റെ ഷറിൽ നിന്ന് ദുആ ചെയ്തു. ഇപ്പൊ നോക്ക്, അള്ളാഹുവിന്റെ ആയത്തുകൾ കാണുമ്പോൾ പേടിക്കുന്നവനാണ് മുഅ്മിൻ. അള്ളാഹുവിന്റെ റഹ്മത്ത് പ്രതീക്ഷിക്കുകയും അവന്റെ ആദാബിനെ പേടിക്കുകയും ചെയ്യുന്നവനായിരിക്കണം മുഅ്മിൻ. അവൻ മുകളിലുള്ളവനാണ്. സുബ്ഹാനല്ലാഹ്, മുകളിലുള്ളവന് നമ്മെ ചെയ്യാൻ കഴിയാത്ത എന്ത് കാര്യമാണുള്ളത്? ഫഹുവൽ ഖാഹിറു ഫൗക ഇബാദിഹി. ഖുർആൻ അല്ലാഹു പറഞ്ഞില്ലേ, മുകളിൽ നിന്ന് അവന്റെ അടിമകളെ നിയന്ത്രിക്കുന്ന ഖാഹിറാണവൻ. സുബ്ഹാനല്ലാഹ്, മുകളിൽ നിന്ന് നമ്മെ നിയന്ത്രിക്കുന്ന റബ്ബ്. ഇബ്ലീസ് അവൻ അള്ളാഹുവിനോട് ജനങ്ങളെ പഴപ്പിക്കുമെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു സുമ്മല ആതിയന്നഹും മിൻ ബൈനി ഐദിഹിം വ മിൻ ഖൽഫിഹിം വ അൻ അയ്മാനിഹിം വ അൻ ശമായിലിഹിം വലാ തജിദു അക്തറുഹും ശാകിരീൻ. ഞാൻ അവരുടെ മുന്നിലും പിന്നിലും വലത്തും ഇടത്തും നിന്ന് അവരെ പിഴപ്പിക്കാൻ ശ്രമിക്കും, അവരിലധിക പേരെയും നന്ദിയുള്ളവരായി നിനക്ക് കാണുകയില്ല. പല മുൻഗാമികളും ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു മുകളിൽ നിന്നെന്ന് ശൈത്താൻ പറഞ്ഞില്ല, കാരണം മുകളിൽ നിന്ന് അള്ളാഹുവിന്റെ റഹ്മത്ത് വരും. മുന്നിനും പിന്നിനും വലത്തും നടത്തുന്നും എന്നാണ് ശൈത്താൻ പറഞ്ഞത് എന്ന് ഈ ആയത്തിന്റെ തഫ്സീറിൽ പല മുൻഗാമികളും പറയുകയുണ്ടായി. അപ്പൊ അള്ളാഹു മുകളിൽ നിന്ന് നമ്മെ നിയന്ത്രിക്കുന്ന റബ്ബിനെ നമ്മൾ പേടിക്കണം. അള്ളാഹു എല്ലാത്തിനും മുകളിലാണുള്ളത്. ഇത് പരിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾ മാത്രമാണ്. ഇത് മാത്രമല്ല, അള്ളാഹു എല്ലാത്തിനും മുകളിലുള്ളവനാണ് എന്നതിന്റെ തെളിവ് അള്ളാഹുവിന്റെ ഒരു പേര് തന്നെ എന്താണ്? അൽ അലിയു. എന്താണ് അൽ അലി? ഏറ്റവും മുകളിലുള്ളവൻ. സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല. ഏറ്റവും മുകളിലുള്ളവനായ നിന്റെ റബ്ബിനെ നീ തസ്ബീഹ് ചെയ്യുക. നമ്മൾ കൈകൾ ഉയർത്തുന്ന മുകളിലേക്കാണ്, നമ്മുടെ കൽബ് പ്രയാസങ്ങൾ വരുമ്പോൾ കൽബ് ചെല്ലുന്നത് മുകളിലേക്കാണ്. അള്ളാഹു സുബ്ഹാനഹു തആല മുകളിലാണുള്ളത്. കിതാബ് ഖുർആൻ ഇറക്കിയതിനെ കുറിച്ചുള്ള പറഞ്ഞ എന്താ? തൻസീലുൽ കിതാബ് നസ്സല അലൈക്കൽ കിതാബ്. അവൻ അവന്റെ കിതാബ് താങ്കൾക്ക് ഇറക്കി. എവിടുന്നാണ് ഇറക്കുക? മുകളിൽ നിന്നാണ്. അല്ലാഹു സുബ്ഹാനഹു തആല മുകളിലാണ് ഉള്ളതിന് എമ്പാടും തെളിവുകളുണ്ട്. ഹദീസിൽ എമ്പാടും ഇല്ലേ, മുആവിയ ഇബ്നുൽ ഹകം എന്നുപേരുള്ള ഒരു സഹാബിയാണ്. മുആവിയ ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു അല്ല, മറ്റൊരു സഹാബിയാണ്. അദ്ദേഹം തന്റെ അടിമ സ്ത്രീ അടിച്ചുപോയി, ദേഷ്യം പിടിച്ചപ്പോ അടിച്ചു. അപ്പൊ അദ്ദേഹത്തിന് ഖേദം വന്നു, അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു നബി ഇങ്ങനെ അടിച്ചുപോയി, എനിക്ക് ഇവിടെ മോചിപ്പിക്കണം. അത് ആ സംഭവത്തിൽ മാത്രമല്ല, വേറെയും പല സംഭവങ്ങളിലും സഹാബത്തിനോട് അവർ അടിമയെ അന്യായമായി അടിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പരിഹാരം നിർദ്ദേശിച്ച എന്താ? മോചിപ്പിക്കാനാണ്. ഈ സഹാബി അടിച്ചുപോയി എന്ന് പറഞ്ഞു വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ സ്ത്രീയെ മോചിപ്പിക്കാൻ ചോദിച്ച ചോദ്യങ്ങൾ രണ്ടേ രണ്ട് ചോദ്യങ്ങളാണ്. സഹീഹ് മുസ്ലിമിൽ, ഇമാം മുസ്ലിമിന്റെ സഹീഹിലാണുള്ളത്. അയ്നല്ലാഹ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം മൻ അന. അയ്നല്ലാഹ് മൻ അന, അള്ളാഹു എവിടെ? ഒന്ന്, രണ്ട്, മൻ അന, ഞാൻ ആരാണ്? നോക്ക്, സഹാബത്തിലെ പാവപ്പെട്ട അടിമയായ ഒരു സ്ത്രീ പോലും അവർക്ക് പോലും അറിയാത്ത കാര്യമല്ല ഇത്. ഇന്ന് വലിയ തലയെക്കെട്ടുള്ള മുസ്ലിയാക്കന്മാർക്കാണ് ഇതറിയാത്തത്. നമ്മൾ തലയെക്കെട്ടിന് പരിഹരിച്ചല്ലോ കേട്ടോ, അതിന്റെ താഴെയുള്ള തലയാണ് പരിഹരിച്ചത്. അപ്പോ ഈ സ്ത്രീ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു അല്ലാഹു ഫിസ്സമാ, അല്ലാഹു മുകളിലാണ്.
അൻത റസൂലുള്ളാ, താങ്കൾ അള്ളാഹുവിന്റെ റസൂലാണ്. ഈ അടിമയായ സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ രണ്ട് മറുപടി പറഞ്ഞപ്പോ, അള്ളാഹു ഫിസ്സമ, അള്ളാഹു മുകളിലാണ്, താങ്കൾ അള്ളാഹുവിന്റെ റസൂലാണെന്ന് പറഞ്ഞപ്പോ അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആസിഖഹാ ഫഇന്നഹാ മുഅ്മിന, അവളെ മോചിപ്പിക്കുക, അവൾ മുഅ്മിനത്താണ്. അപ്പൊ മുഅ്മിനത്തായ സ്ത്രീയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശോധിച്ചത് ഈ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ്. അള്ളാഹു ഏഴാകാശങ്ങൾക്ക് മുകളിലാണ് എന്നതാണ് മുഅ്മിന്റെ വിശ്വാസം. അള്ളാഹു എല്ലായിടത്തും ഉണ്ടെന്നല്ല, അള്ളാഹു എല്ലായിടത്തും ഉണ്ടെന്നല്ല. നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ എല്ലാവരും കേട്ടിട്ടില്ലേ, ഇർഹമു മം ഫിൽ അർദ് യർഹംകും മം ഫിസ് സമാ. എത്ര ആർക്കാണ് ഹദീസ് അറിയാത്തത്? ഇർഹമു മം ഫിൽ അർദ്, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കൂ എങ്കിൽ സമായിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. ആർക്കറിയാത്തത്? ഇത് പണ്ട് നേർക്കേർ അർത്ഥം പറഞ്ഞിരുന്നു. ഇപ്പോ ഈ നബിദിനത്തോടനുബന്ധിച്ച് ഇപ്പൊ പുതിയ പലതും തുടങ്ങിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല ഹദീസുകളൊക്കെ എഴുതി പോസ്റ്ററാക്കി പല സ്ഥലത്ത് ഒട്ടിക്കുക. അപ്പോ അവിടെ ഇപ്പോ മുസ്ലിംക്കന്മാർ എഴുതി ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കൂ എങ്കിൽ ആകാശാധിപൻ നിങ്ങളോട് കരുണ കാണിക്കും. പച്ച തഹരീഫ്, യഹൂദികൾ ചെയ്ത പണിയാണിത്. എന്നറ ആകാശത്തിന്റെ അധിപൻ എന്നാണ് സമാ മംഫി സമാ എന്ന് പറഞ്ഞ അർത്ഥം, ആകാശങ്ങളുടെ ഉടമസ്ഥതയുള്ളവൻ. യഥാർത്ഥത്തിൽ അങ്ങനെയാണ് അർത്ഥമെങ്കിൽ അവിടെ കൂടുതൽ പറയാൻ യോജിച്ചെന്താ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കും എങ്കിൽ ഭൂമിയുടെ ഉടമസ്ഥങ്ങളോട് കരുണ കാണിക്കുന്നല്ലേ, ഉടമസ്ഥെന്നാണ് അവിടെ അർത്ഥമെങ്കിൽ കൂടുതൽ യോജിച്ചത്. വേറെ തഹരീഫാണ്, വ്യക്തമായ തഹരീഫ്. കാരണം ഇവർ പറയുന്ന അർത്ഥമാണ് ഇസ്തവ അലൽ അർശ്, അള്ളാഹു അർശിന്റെ മുകളിലായി എന്ന് പറയുമ്പോൾ ഇവർ പറയും ഇസ്തവ എന്ന് പറഞ്ഞ അവിടെ അർത്ഥം ഇസ്തൗല എന്നാണ്, അർശിന്റെ ആധിപത്യം നേടിയെടുത്തു. എന്ത്, ഇതും തഹരീഫാണ്, മറ്റൊരു തഹരീഫ്. നേടിയെടുക്കാൻ ആധിപത്യം ആദ്യം വേറെ ആരുടെങ്കിൽ കയ്യിലായിരുന്നോ? അള്ളാഹു നേടിയെടുക്കാൻ, അള്ളാഹു അർശിന് മുകളിലായി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇതൊക്കെ തഹരീഫാണ്. അള്ളാഹുവിന്റെ കലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ, അതിന്റെ അർത്ഥം മാറ്റി പറയുക എന്നത്. പിന്നെ എന്താണ് അള്ളാഹു അനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് എന്നൊക്കെ അള്ളാഹുവിന്റെ കിതാബിലല്ലേ ഇനിതാ വരാൻ പോകുന്നു. അള്ളാഹുവിന്റെ മഅയ്യ, അള്ളാഹു കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു നിങ്ങളുടെ കണ്ഠനാടിയേക്കാൾ, നിങ്ങളെ കഴുത്തിലുള്ള ഒരു ഞരമ്പുണ്ട് അതിനേക്കാളും അടുത്തവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ദൂരെയുള്ളവനോടോ ചെവി കേൾക്കാത്തവനോടോ അല്ല ദുആ ചെയ്യുന്നത്, നിങ്ങൾ ഈ സഞ്ചരിക്കുന്ന വാഹനം, ഈ മൃഗം, അതിന്റെ കഴുത്തിനേക്കാൾ നിങ്ങളോട് അവൻ അടുത്തവനാണ്. എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ പറയൂ നബിയെ, ഞാൻ അവരോട് അടുത്ത് തന്നെ ഉണ്ട്. ഇതൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹു അവന്റെ ഇൽമു കൊണ്ടും അവന്റെ ഖുദ്റത്ത് കൊണ്ടും അവന്റെ ഇഹാത്തത്ത് കൊണ്ടും നമ്മോട് അടുത്തുണ്ട്. അവന്റെ അറിവ് കൊണ്ടും അവന്റെ കഴിവ് കൊണ്ടും അവന്റെ ഇഹാത്തത്ത് കൊണ്ടും. എന്താണ് ഇഹാത്ത? മുഹീത്ത്, അള്ളാഹുവിന്റെ ഒരു പേരാണ്. വലയം ചെയ്തവൻ എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മുന്തി ഒരു വിശദീകരണം അതിന് വന്നിട്ടുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഏഴാകാശങ്ങളും ഭൂമിയും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ മാത്രമാണ്? നിങ്ങളിൽ ഒരാളുടെ കൈവെള്ളയിൽ കുറച്ച് കരിമണികൾ പിടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? എന്നതുപോലെ മാത്രമാണ് അള്ളാഹുവിന് ഏഴാകാശങ്ങളും ഭൂമിയും അതിലുള്ളവരും. അള്ളാഹു മുഹീത്താണ്, അള്ളാഹു അടുത്തല്ലേ? ശരിയാണ്, അള്ളാഹു അടുത്താണ് ഈ അർത്ഥത്തിൽ. എന്നാൽ അവനുള്ളത് നമുക്ക് മുകളിലാണ്, മുകളിലാണ് അവനുള്ളത്. നമ്മോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ നമ്മോട് കൂടെയുണ്ട് ഈ അർത്ഥത്തിൽ. പടപ്പുകളെ പോലും പലപ്പോഴും അങ്ങനെ പറയാം. ഉദാഹരണത്തിന്, ഇപ്പൊ ചന്ദ്രൻ ഒരാൾ പറയുന്നത് അത് നമ്മോടൊപ്പുണ്ട്, അയാൾ പറഞ്ഞത് ശരിയാണ്. കാരണം എന്താ, പോകുന്നേനെ നമ്മളെ കൂടെ അത് വരുന്നത് പോലെ നമുക്ക് കാണാം. അത് മുകളിലാണുള്ളത്, ആരെങ്ങോട്ട് പോകുമ്പോൾ അത് അവനോട് അടുത്തതുപോലെ കാണാം. അള്ളാഹുവിന്റെ പടപ്പുകളിൽ, നിസാരങ്ങളിൽ നിസാരമായ ഒരു ചന്ദ്രനെ കുറിച്ച് പോലും ഇത് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഔലാ വഔലാ, അവൻ ഏറ്റവും നന്നായി ഇത് സാധിക്കുന്നവനാണ്. അവൻ മുകളിലാണുള്ളത്, പക്ഷെ അവൻ ഇഹാസത്ത് കൊണ്ട്, ഇൽമു കൊണ്ട്, കുദറത്ത് കൊണ്ട് അവൻ നമ്മോട് അടുത്തുണ്ട്. അതിന് എമ്പാടും തെളിവുകൾ നമുക്ക് കാണാം. അതിന് ഏറ്റവും നല്ല തെളിവാണ് അടുത്തതായി ഷെയ്ഖുൽ ഇസ്ലാം ഉദ്ധരിച്ച ആയത്ത്. ഈ ആയത്ത് നിങ്ങൾ പഠിക്കണം, ശ്രദ്ധിക്കണം. കാരണം ഈ ആയത്തിന്റെ പ്രത്യേകത എന്താണ്? ഒരേ ആയത്തിൽ, ഈ ഒറ്റ ആയത്തിൽ അള്ളാഹു അവനെ കുറിച്ച് എന്തു പറഞ്ഞു? അവൻ അർശിന് മുകളിലാണെന്നും പറഞ്ഞു, അവൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നും പറഞ്ഞു.
ഖുർആനിലെ ഈ ആയത്തിന്റെ പ്രത്യേകതയാണത്. സൂറത്തുൽ ഹദീദിലെ ആയത്ത്, സൂറത്തുൽ ഹദീദിലെ നാലാമത്തെ ആയത്ത്, ഈ ആയത്ത് നോക്കൂ, അത്ഭുതകരമാണിത്. വല്ലദീ ഖലഖ സമാവാതി വൽ അർദ ഫീ സിത്തതി അയ്യാമിൻ തുമ്മ സ്തവാ അലൽ അർശ്. തുടക്കത്തിൽ എന്ത് പറഞ്ഞു? തുമ്മ സ്തവാ അലൽ അർശ്. ഇനി ബാക്കി നോക്കൂ. يعلم ما يلج في الارض وما يخرج منها وما ينزل من السماء وما يعرج فيها وهو معكم اينما كنتم والله بما تعملون بصير. يا ايت الوكمان الله പറയുന്നു, هو الذي അവനാകുന്നു خلق السماوات والارض ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചവൻ. في سته ايام ആറ് ദിവസങ്ങളിലായി. ثم استوى على العرش. എന്നിട്ട് അവൻ അവന്റെ അർശിന് മുകളിലായി. ഏതാകാശങ്ങൾക്ക് മുകളിലാണ് അവന്റെ അർശ്. യഅലമു മാ യലജു ഫിൽ അർദ്, ഭൂമിയിൽ എന്ത് പ്രവേശിക്കുന്നു അതവൻ അറിയുന്നു. വമയഖ്റുജു മിൻഹ, ഭൂമിയിൽ നിന്ന് എന്ത് കയറി പോകുന്നു. വമയഖ്റുജു മിൻഹ, ഭൂമിയിൽ നിന്ന് എന്ത് പുറത്തു പോകുന്നു അതവൻ അറിയുന്നു. വമയൻസിലു മിനസ്സമാ, മുകളിൽ നിന്ന് താഴേക്കിറങ്ങുന്നത് എന്താണെന്ന് അവൻ അറിയുന്നു. വമയഅർജു ഫീഹ, സമായിലേക്ക് ആകാശത്തിലേക്ക് കയറി പോകുന്നത് എന്തൊക്കെയാണെന്ന് അവൻ അറിയുന്നു. അവന്റെ അറിവാണ് ഈ ആയത്തിൽ, ഈ ആയത്തിൽ കൂടുതൽ റബ്ബ് പറഞ്ഞത് അവന്റെ ഇൽമിനെ കുറിച്ച്. എന്നിട്ട് അവൻ പറയുന്നു, വഹുവ മഅകും, അവൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഐനമാ കുന്തും, നിങ്ങൾ എവിടെയായിരുന്നാലും. അള്ളാഹുവിന്റെ ഇൽമു കൊണ്ട്, അവന്റെ ഖുദറത്ത് കൊണ്ട്, അവന്റെ ഹാസത്ത് കൊണ്ട് അവൻ നമ്മോട് കൂടെയുണ്ട്. വല്ലാഹു ബിമാ തഅമലൂന ബസീർ, അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച്, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് ബസീറുൻ, അവൻ അത് കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്, അവൻ കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. നോക്ക്, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഭയം തോന്നുന്നു, പേടി തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ പഠിപ്പിച്ചു കൊടുത്ത മഹത്തായ ദുആ, ഈ ആയത്തിലുള്ള പല വാക്കുകളും അതിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾ പറയുക, ഔദു ബി കലിമാത്തില്ലാഹി തമ്മാത്തില്ലതി ലാ യുജാവിസുഹുന്ന ബറു വലാ ഫാജിറു മിൻ ശർരി മാ ഖലഖ വദറ വബറ വമിൻ ശർരി മാ യൻസിലു മിനസ് സമാ വമിൻ ശർരി മാ യഅർജു ഫിഹാ വമിൻ ശർരി മാ യലജു ഫിൽ അർദ് ومن شر ما يخرج منها ومن شر فتن الليل والنهار ومن شر كل طارق الا طارقا يطرق بخير يا رحمان. ഈ ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പേടിയൊന്നെന്ന് പറഞ്ഞപ്പോൾ സഹാബി പഠിപ്പിച്ചു കൊടുത്തു, അല്ലാഹുവേ, നിന്റെ അല്ലാഹുവിന്റെ കലിമത്തിനോട് ഞാൻ രക്ഷ തേടുന്നു. അവൻ പടച്ച, അവൻ ഈ ഭൂമിയിൽ വിതറിയ എല്ലാത്തിൽ നിന്നും, ഭൂമിയിലേക്ക് ഇറങ്ങുന്നതും അതിൽ നിന്ന് പുറത്തു പോകുന്നതിന്റെയും ഷറിൽ നിന്ന്, ആകാശത്തിൽ നിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറിപ്പോകുന്നതിന്റെയും ഷറിൽ നിന്ന്, അതുപോലെ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന എല്ലാത്തിന്റെയും ഷറിൽ നിന്ന്, എന്നാൽ ഖൈറുമായി ഇറങ്ങുന്നതിൻ്റെതൊഴികെ എന്നുള്ള ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഭൂമിയിൽ നിന്ന് പുറത്ത് മുകളിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മരിച്ചതിന്റെ അവന്റെ റൂഹ് പുറത്തേക്ക് പോകും, ഭൂമിയിലേക്ക് ഇറങ്ങുന്ന മലക്കുകൾ മുകളിലേക്ക് പോകും. അപ്പൊ ഇതൊക്കെ ഭൂമിയിൽ നിന്ന് മുകളിലേക്കും മുകളിൽ നിന്ന് താഴേക്കും ഒക്കെ ഇറങ്ങുന്നത് എമ്പാടും അള്ളാഹു ഉദ്ദേശിച്ചവ അങ്ങനെ ഇറങ്ങുകയും കയറുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതെല്ലാം അറിയുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അവൻ അർശിന് മുകളിലാണ്, എന്നാൽ അവന്റെ ഇൽമും ഖുദറത്തും ഇഹാത്തത്തും കൊണ്ട് അവൻ നമ്മോട് കൂടെയാണ്. അവന്റെ മഅയ്യ, അവൻ കൂടെ ഉണ്ട്. മഅയ്യ ആം, മഅയ്യ ഖാസ്, മഅയ്യ ആമ്മ, മഅയ്യ ഖാസ്, രണ്ട് രൂപത്തിലുണ്ട്. എല്ലാവരോടും അവൻ കൂടെയുണ്ട് ഈ അർത്ഥത്തിൽ. എന്നാൽ ചിലരുടെ കൂടെ അവൻ ഈ അർത്ഥത്തിലുമുണ്ട്, കൂടാതെ ബിന്നസ്രി വത്തഈദ്, അവന്റെ സഹായവും അവൻ നൽകുന്ന പിൻബലവും കൊണ്ടും കൂടെയുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനോട് പറഞ്ഞത്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, പേടിക്കണ്ട, അള്ളാഹു നമ്മോട് കൂടെയുണ്ട്. ആ മഅയ്യത്ത് എന്താ കൂടെ ഉണ്ടാവുക, എല്ലാവരുടെയും കൂടെ ഉണ്ടാവുക എന്നത് മാത്രമല്ല, അതും അതോടൊപ്പം ബിന്നസ്രി വത്തഈദ്, സഹായവും റബ്ബിന്റെ പിൻബലവും കൊണ്ട് അവൻ കൂടെയുണ്ട് എന്നതുകൂടിയാണ് അതിന്റെ അർത്ഥം. ശലവാക്യം നമുക്ക് അടുത്താഴ്ച പറയാം. അല്ലാഹു തആല ആലം വസല്ലല്ലാഹു വസല്ലം വബാറക അല അബ്ദിഹി വറസൂലഹ് നബീന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.